ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, പുതുപുത്തൻ പ്രതീക്ഷകളുമായി ഒരു പുതുവത്സരത്തെ കൂടി വരവേൽക്കാനുള്ള മഹാഭാഗ്യം കൈവന്ന മനുഷ്യരാണല്ലോ നാം ഓരോരുത്തരും. കാരണം കൊറോണ കാലത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതല്ലേ. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും നിശ്ചയമില്ലാത്ത ജീവിതത്തിൽ അനുനിമിഷവും ലഭിക്കുന്ന ദൈവീക അനുഗ്രഹങ്ങളെ ആവോളം നല്ല അർത്ഥത്തിൽ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം. പുഴുവിൽ നിന്ന് പൂമ്പാറ്റിയിലേക്കുള്ള മനോഹരമായ മാറ്റം പോലെ പുതുക്കപ്പെടാൻ മനസ്സുള്ളവർക്ക് മാത്രമാണ് പുതുവർഷത്തിൻ്റെ പുതുമയും സൗന്ദര്യവും അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പുതുവത്സരം എന്ന് പറയുന്നത് ആണ്ടിൽ ഒരു ദിവസം മാത്രം നമ്മൾ ആഘോഷിക്കേണ്ടെന്ന ഒരു കാര്യമാണ്. അനുദിന ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും മനസ്സിൽ പുതുമയും ഹൃദയത്തിൽ നന്മയും ജീവിതത്തിൽ സ്നേഹവും കാത്തു സൂക്ഷിച്ച് ദിവസങ്ങളെ മുഴുവൻ പുതുവത്സരം പോലെ പുതുമയുള്ളതാക്കി തീർക്കുമ്പോഴാണ് ജീവിതം കുറേ കൂടി മനോഹരമായി കുറച്ചുകൂടി അർത്ഥപൂർണമായി ചുറ്റുപാടുകൾക്ക് ഒത്തിരിയേറെ സന്തോഷം സമ്മാനിക്കാൻ സാധിക്കുക. ഈ നവവത്സരത്തിൻ്റെ നാന്ദിയിൽ നമുക്ക് ഒഴുകുന്ന നദികൾ നൽകുന്ന ഒന്ന് രണ്ട് പാഠങ്ങളെ നമ്മുടെ ജീവിത പാഠങ്ങളായി ചേർത്ത് പിടിക്കുന്നത് ഒത്തിരിയേറെ പ്രയോജനം ചെയ്യുമെന്ന് കരുതുകയാണ്. ഒഴുകുന്ന നദി നൽകുന്ന ഒന്നാമത്തെ പാഠം, ചുറ്റുപാടുകളെ ഹരിതാഭവും ഫലഭൂവിഷ്ടവുമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒഴുകുന്ന ഓരോ നദിയും അതിൻ്റെ ഇരുകരകളെയും ജലസമൃദ്ധിയാൽ നനച്ച് പച്ചപ്പുള്ളതാക്കി തീർത്ത് ഹരിതാഭമാക്കി മാറ്റി ഫലഭൂയിഷ്ടമാക്കി തീർത്ത് മനോഹരമാക്കി തീർക്കുന്നു. മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതമാകുന്ന ഈ കൊച്ചു നദിക്കും അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ മുഴുവനും കരുണയുടെയും സ്നേഹത്തിൻ്റെയും നീരുറവുകൊണ്ട് നനച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ഇത്തിരി പച്ചപ്പ് പടർത്താൻ, അതിനെ ഹരിതാഭമാക്കി തീർക്കാൻ, മനോഹരമാക്കി മാറ്റാൻ സാധിക്കില്ലേ? ഒന്നോർത്ത് നോക്കൂ, ഒരുപാട് പേരുടെ ഒത്തിരിയേറെ കരുതലും കാരുണ്യവും സ്നേഹവും കിട്ടിയതുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളും ഈ സന്തോഷങ്ങളും ഈ അനുഗ്രഹങ്ങളും ഒക്കെ കരഗതമായി തീർന്നത്? എന്നിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് എത്ര പേരുടെ ജീവിതത്തിന് തിരിച്ച് ഒരു സന്തോഷം സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കടമനിട്ടയുടെ കേവലം 3 വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു കവിതയുണ്ട്. അത് 3 വാക്കുകളിൽ ഒതുങ്ങുന്നു എങ്കിൽ ഒരു ജീവിതം മുഴുവനും ചിന്തിക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ സമ്മാനിക്കുന്നത്. കടമനിട്ട ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സ്നേഹിതരെ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി. ഈ നവവത്സരത്തിൻ്റെ നാന്ദിയിൽ നന്ദിപൂർവം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരണം, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി. ഞാൻ ഓർക്കണം ഞാൻ എങ്ങനെയാണ്
ഞാനായി മാറിയത്. ഒരുപാട് പേരുടെ ഒത്തിരി ഏറെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും ഒക്കെ വറ്റാത്ത ഉറവ എൻ്റെ ജീവിതത്തിലൂടെയും ഒഴുകിയത് കൊണ്ട് മാത്രമല്ലേ. ഒരുപക്ഷെ നമ്മൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, അങ്ങനെയൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്, കഠിനാധ്വാനം ചെയ്തിട്ടാണ്, ഉറക്കമിളച്ച് അധ്വാനിച്ചിട്ടാണ്, ഇതിനൊക്കെ ഒരവസരം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ, ഒരാരോഗ്യം തമ്പുരാൻ പ്രദാനം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഒരവസരം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം നമ്മളെങ്ങനെ നമ്മളായിത്തീർന്നു. ഈ പുതുവത്സരം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹശാഠ്യത്തിന് കാരണമായിത്തീരട്ടെ. എൻ്റെ ജീവിതമാകുന്ന നദി ഒഴുകുന്ന, ഇരുകരകളിലും ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇത്തിരി സന്തോഷം സമ്മാനിക്കാൻ ഞാൻ മനസ്സ് കാണിക്കും. ഒരാളുടെയും മനസ്സ് എൻ്റെ ജീവിത ചെയ്തികൾ കൊണ്ട് നൊമ്പരപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഒരു നിർബന്ധ ബുദ്ധിയും, അതോടൊപ്പം ഒരാളുടെയെങ്കിലും മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ ഞാൻ ഇടയാകും എന്ന ഒരു സ്നേഹശാഠ്യവും ഈ നവവത്സരത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതവും ഇരുകരകളെയും ഹരിതാഭമാക്കി തീർക്കുന്ന, ഫലഭൂവിഷ്ടമാക്കി മാറ്റുന്ന, മനോഹരമാക്കി തീർക്കുന്ന ഒരു നദി പോലെ സ്വച്ഛസുന്ദരമായി ശാന്തമായി ഒഴുകാൻ അതിൻ്റെ കരകളിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് സമാധാനം, ഒത്തിരിയേറെ സന്തോഷം അനുഭവിക്കാൻ കാരണമായിത്തീരും. രണ്ടാമത്, ഒഴുകുന്ന നദി നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം ഇങ്ങനെയാണ്: നിയന്ത്രണ വിധേയമാകാത്തതെല്ലാം നിർമൂലനാശത്തിന് നിമിത്തമാകും എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഒരു നദിയെ, ഒഴുകുന്ന വെള്ളത്തെ നദിയാക്കി തീർക്കുന്നത് അത് ഇരുകരകളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കടമകളും കർത്തവ്യങ്ങളുമാകുന്ന ഇരുകരകളാൽ നിയന്ത്രിക്കപ്പെട്ടാൽ ഒരു നദി പോലെ സുന്ദരമായി ഈ ഭൂമിയിലൂടെ ഒഴുകാൻ പറ്റും. ഒന്നോർക്കണം, ഒഴുകുന്ന ഓരോ നദിയും നാടിന് നന്മയാണ് വാരി വിതറുന്നതെങ്കിൽ, കരകവിഞ്ഞൊഴുകുന്ന നദികളെല്ലാം നാടിന് നാശം വിതച്ചാണ് കടന്നു പോകുന്നത്. കടമകളും കർത്തവ്യങ്ങളുമാകുന്ന ഇരുകരകളെ കരകവിഞ്ഞൊഴുകി നാടിന് നാശം വിതയ്ക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന ചില കാര്യങ്ങളുണ്ട്: ആർത്തിയും അത്യാഗ്രഹവും മദ്യവും മയക്കുമരുന്നും മറ്റ് ലോകത്തിൻ്റെ മോദങ്ങളും മോഹങ്ങളുമൊക്കെ നമ്മുടെ ജീവിതമാകുന്ന നദിയെ കരകവിഞ്ഞൊഴുകാൻ പ്രേരിപ്പിച്ചിട്ട് നാശം വിതയ്ക്കാൻ കാരണമായിത്തീരാം. ഈ ജീവിതം നിയന്ത്രണ വിധേയമായി ജീവിക്കുമെന്ന് തീരുമാനിച്ച നമ്മുടെ പുതുവത്സരം വളരെ സന്തോഷകരമായി തീരും. ഇതിനൊട്ടും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാപ്പാഠങ്ങൾ കൂടെ നദികൾ നമുക്ക് നൽകുന്നുണ്ട്. മൂന്നാമത്തേത്, പ്രതിസന്ധികളെ അവഗണിച്ചോ അതിജീവിച്ചോ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. ഒഴുകുന്ന നദിയുടെ മുന്നിൽ ഒരു വലിയ പാറ വന്നാലും നദി ഒഴുക്ക് നിർത്തില്ല. ഒന്നുകിൽ പാറയുടെ രണ്ട് വശങ്ങളിലൂടെ കടന്ന് അത് പാറയുടെ പിറകിൽ ചെന്ന് ഒരുമിച്ച് കൂടി പല്ലിളിച്ച് കാണിച്ചിട്ട് സന്തോഷത്തോടെ മുന്നോട്ടൊഴുകും. അല്ലെങ്കിൽ ആ വലിയ പാറയുടെ തലമണ്ടയിൽ കൂടെ കയറി നിരങ്ങിയിട്ടാണെങ്കിലും നദിയൊഴുക്ക് തുടരും. ജീവിതയാത്രയിൽ ചിലപ്പോൾ പാറ പോലെ വലിയ പ്രതിസന്ധികൾ വന്നേക്കാം. അതിനെ ഒന്നുകിൽ അവഗണിക്കാം, അല്ലെങ്കിൽ നമുക്കതിജീവിച്ച്
അതിവേഗത്തിൽ മുന്നോട്ട് പോകാം. നാലാമത്തേത്, ഒഴുകുന്ന നദി നമുക്ക് നൽകുന്ന സന്ദേശം, ഒഴുക്കാണ് നദിയുടെ ജീവൻ എന്നുള്ളത്. ചലനമാണ് ജീവൻ്റെ ചാലകശക്തി. ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കില്ല എന്നാണല്ലോ പഴമൊഴി പറയുന്നത്. ജീവിതം എപ്പോഴും ചലനാത്മകമായി സൂക്ഷിക്കണം. ഒന്നുകിൽ ഓടണം, അല്ലെങ്കിൽ നടക്കണം, അതുമല്ലെങ്കിൽ ഇഴയണമെന്നാണല്ലോ ജീവിതത്തിൻ്റെ പ്രമാണം. ഹർഷഭാരതത്തിൻ്റെ അഭിമാനമായിരുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം, പക്ഷേ ജീവിതയാത്ര മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കാൻ ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രമാത്രമേയുള്ളൂ. പുതുപുത്തൻ പ്രതീക്ഷകളുമായി ഒരു പുതുവത്സരത്തെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹപൂർവ്വം സ്വീകരിക്കുമ്പോൾ പുഴുവിൽ നിന്ന് പോമ്പാറ്റിയിലേക്കുള്ള മനോഹരമായ മാറ്റം പോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിനൊരു മനസ്സ് നമുക്കാവശ്യമാണ്. അതിന് നദികൾ നൽകുന്ന 4 ജീവിത പാഠങ്ങളാണ് പറഞ്ഞു വെച്ചത്. 1, ചുറ്റുപാടുകളെ ഹരിതാഭവും ഫലഭൂയിഷ്ഠവുമാക്കി തീർക്കുക. 2, ജീവിതത്തെ നിയന്ത്രണ വിധേയമായി നിലനിർത്തുമ്പോഴാണ് നാടിനും വീടിനുമൊക്കെ നന്മയ്ക്ക് കാരണമായിത്തീരുക. 3, പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചോ അവഗണിച്ചോ അതിവേഗത്തിൽ മുന്നോട്ട് തന്നെ പോകണം. 4, ചലനമാണ് ജീവൻ്റെ ചാലകശക്തി. നിശ്ചലമായാൽ വീണു പോകും, നിരന്തരം നീങ്ങിക്കൊണ്ടിരുന്നാൽ ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെ സുന്ദരമായി മുന്നോട്ട് പോകും. ഈ പുതുവർഷത്തെ പുതുപുത്തൻ പ്രതീക്ഷകളോടെ വരവേൽക്കുവാൻ, അത് ജീവിതത്തിൽ എല്ലാ ദിവസവും പുതുവത്സരമായി തീരുവാണ്ടക്കവണ്ണം സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് സ്നേഹപൂർവം ശുഭോച്ചം.